ആളുകളുടെ വായടപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അവര് പരിഹസിക്കും. ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ സ്വപ്നം കാണുന്ന ഏട്ടന്റെ ഭാര്യയുടെ സ്വപ്നത്തില് മറ്റൊരാളാണെന്ന് അറിഞ്ഞ ആരെ കളിയാക്കാതിരിക്ക? ഈ നിലയിലെത്താൻ ഏട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ നശിക്കാൻ പോവുക. യൂത്ത് ഐക്കൺ ജീവയുടെ മാജിക് ആരാധകരിലും നടക്കും. സ്വന്തം ഭാര്യയുടെ അടുത്ത് നടക്കില്ല എന്ന് എല്ലാരും പറയും. അവള് നിലയ്ക്ക് നിർത്താൻ ഏട്ടന് കഴിയുന്നില്ല എന്ന് കുറ്റപ്പെടുത്തും. ഏട്ടനോട് എങ്ങനെയാ ഇത് പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്നാലും ഒന്ന് സൂചിപ്പിച്ചല്ലേ പറ്റൂ. ഇത്തരം സിറ്റുവേഷനിൽ ഇങ്ങനത്തെ സ്ത്രീകളെക്കാൾ ആളുകൾ കുറ്റപ്പെടുത്താൻ അവരുടെ ഭർത്താക്കന്മാരെ ആവും. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഭർത്താവിന് കഴിയുന്നില്ല എന്ന് എല്ലാരും പറയും. ഞാൻ പറയുന്നത് ശരിയല്ല ഏട്ടാ. എന്റെ ഏട്ടനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. ഏട്ടൻ എന്തിനാ ഇതൊക്കെ സഹിക്കണം? ഏട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്ന് ഏട്ടൻ മീഡിയോട് പറയണം. അവളാണ് തെറ്റ് ചെയ്തതെന്നും അവൾ കാരണം ഏട്ടന്റെ കുടുംബത്തിന് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്നിട്ടേ അവളെ ഡിവോഴ്സ് ചെയ്യാവൂ. അങ്ങനെ ആവുമ്പോ ഫാൻസിന് ഏട്ടനോടൊരു സഹതാപം തോന്നും. അവള് മാത്രമേ വെറുക്കൂ. എന്താ വേണ്ട നമുക്ക് ആലോചിക്കാം. തൽക്കാലം നീ എന്നെ തനിച്ചു വിട. ശരിയേട്ടാ. സാറിന് സാറിന്റെ ഭാര്യ സ്ഥിരമായി വഞ്ചിക്കുന്നത് സഹിക്കാൻ വയ്യാതെയാ ഞാൻ ആ വീഡിയോ സാറിന് അയച്ചത്. അന്ന് എന്നെ സാർ അവളെ പുറത്താക്കുമെന്ന് ഞാൻ കരുതി. സാറത് ചെയ്യാഞ്ഞപ്പോ സാറിന്റെ അച്ഛമ്മ കൂടി മരുമകളുടെ ചതിയെ കുറിച്ച് അറിയട്ടെ എന്ന് കരുതി. ഇത്രയൊക്കെ ആയിട്ട് സാറിന്റെ ഭാര്യ സാറിന്റെ കൂടെ തന്നെ അല്ലേ കഴിയുന്നത്? അഴിച്ച് പുറത്താക്കണം സാർ. കൊള്ളാം സാറേ, സാറൊരു പുരുഷൻ തന്നെയാണോന്നാ ഇപ്പൊ എന്റെ സംശയം. സുന്ദരി, നിന്റെ സൗന്ദര്യം കാണാൻ ഞാൻ ഒരുപാട് വൈകി. കണ്ടു തുടങ്ങിയപ്പോഴോ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു. ഈ മുഖം വല്ല കവികളുടെയും കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ അവര് നിന്നെ വാഴ്ത്തി നൂറുകണക്കിന് കവിതകൾ എഴുതി തള്ളിയേനെ. പക്ഷെ ഞാൻ മാത്രം കണ്ടില്ല നിന്റെ ഭംഗി. ഞാൻ ആഗ്രഹിച്ചില്ല നിന്നെ. എന്നിൽ നിന്ന് നീ ആഗ്രഹിച്ചത് കിട്ടാഞ്ഞിട്ടാണോടി നീ പരപുരുഷനെ തേടിപ്പോയത്? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിങ്ങളുടെ ഭാര്യയാണെന്ന് കരുതി എന്നെ എന്തും പറയാമെന്ന് കരുതരുത്. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയാ ഞാൻ. നിർത്തറിയ നിന്റെ പ്രസംഗം. എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ? ആത്മാഭിമാനമുള്ളവളാണ് നീയെങ്കിൽ നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടേ നീ നിന്റെ കാമുകനെ തേടി പോവായിരുന്നുള്ളൂ. ഞാൻ ആരെയും തേടി പോയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി വേണ്ടിയ കൊന്നാളേ നിന്നെ ഞാൻ. നീ എന്റെ ഭാര്യ. നിന്റെ ആ നശിച്ച വീട് എല്ലാരും കണ്ട. എന്താ സംഭവിക്കുന്ന നിനക്കറിയോ? ആളുകള്
എന്റെ ആരാധകര്, എന്റെ ശത്രുക്കള് എല്ലാരും എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യും. എന്റെ പ്രണയരംഗങ്ങൾ ആവേശത്തോടെ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തിരുന്നവർ നിന്റെ വീഡിയോ പ്രചരിപ്പിച്ച് എന്നെ പരിഹസിക്കും. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണെന്ന് ഞാനെന്ന് പറഞ്ഞ് അവര് രസിക്കും. ദേവി, ഇത് കിടന്നുറങ്ങ്. നിങ്ങൾ സ്വബോധത്തിലല്ല സംസാരിക്കുന്നത്. എനിക്ക് ബോധമില്ലെങ്കിൽ എന്താ, നിനക്ക് ബോധമുണ്ടല്ലോ. അത് മതി, പറ. അവൻ നിന്റെ തോളില് കൈവച്ചു. പിന്നെ എന്താ ചെയ്തത്, പറ. ഇങ്ങനെ കെട്ടി പിടിച്ചിട്ടുണ്ടാവല്ലേ. ഞാനതിന് മാറണം. ഞാൻ നിന്റെ ഭർത്താവ്, എനിക്ക് നിന്നിൽ അവകാശമുണ്ട്. അവകാശം നേടിയെടുക്കേണ്ടത് ഇങ്ങനെയല്ല. പെണ്ണിന്റെ മനസ്സ് ആദ്യം സ്വന്തമാക്കേണ്ടത്, പിന്നെ ശരീരം ആഗ്രഹിക്കാവൂ. മനസ്സ് നീ പണ്ടേ കാമുകന് കൊടുത്തുപോയില്ലേ, പിന്നെ എങ്ങനെ അവിടെ എനിക്ക് സ്ഥാനം കിട്ടും? അവനെ അകറ്റി നിർത്താത്ത നീ എന്തിനാടി എന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്? അവനെക്കാളും എന്ത് കുറവാണ് എനിക്കുള്ളത്? ഇത്ര വൃത്തികെട്ട ചിന്തയായിട്ടാണോ നിങ്ങൾ എന്റെ അടുത്ത് വരുന്നത്? നിങ്ങൾക്കെന്താ എന്നോട് പ്രതികാരം ചെയ്യണോ? ഇങ്ങനൊരു പ്രതികാരമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ദേവിയത്, നിങ്ങളെ വെറുക്കുന്ന വിധത്തിൽ എന്നോട് പെരുമാറരുത്. അവരുടെ മനസ്സിൽ നിന്ന് കൂടെ എന്നെ പുറത്താക്കി കുടിച്ചത്. ഏട്ടൻ ആരൊക്കെ പുറത്താക്കിയാലും എനിക്ക് എന്റെ ഏട്ടനെ വേണം. എനിക്ക് മാത്രമല്ല, നീതുവിനും. അതെ, എന്നെങ്കിലും ഒരിക്കൽ ഏട്ടൻ സ്വന്തം ആവുന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കല്ലേ ആ പാവം. അവൾക്ക് ഏട്ടനെ വെറുക്കാനാവുന്ന് തോന്നുന്നുണ്ടോ?
ഒരിക്കലും എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൾ. അവളെവിടെ? അവളെ വീട്ടിൽ തന്നെ ഉണ്ട്. എവിടെ? എന്താണ് അടുത്തേക്ക് വരാത്തത്? കുഴഞ്ഞു വീണേന്റെ ഒരു തളർച്ച ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് കിടക്കായിരിക്കും. ഏട്ടൻ വരും, ഞാൻ നീതുവിന്റെ അടുത്ത് കൊണ്ടുപോവാ. ഒരുപാട് കുടിച്ചു അല്ലേ? നീ ഇവിടെ ഉണ്ടെന്ന് ഏട്ടൻ അറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും കുടിക്കില്ലായിരുന്നു അല്ലേ ഏട്ടാ? I'm all right. എത്ര കുടിച്ചാലും എനിക്ക് നല്ല ബോധമുണ്ട്. ഏട്ടൻ കിടന്നുറങ്ങ്. നീതു, സംസാരിച്ചിരുന്ന് അധികം നേരം കളയണ്ട. വാ ജീവ. അവൾ എന്നെ ചതിച്ചു, എന്റെ ആണത്തത്തെ ആദ്യം അവൾ ചോദ്യം ചെയ്തു, പിന്നെ എന്നെ എന്റെ സ്വന്തം മുറിയിൽ അവൾ പുറത്താക്കി. പോട്ടെ ജീവ, അവളെ കുറിച്ച് നീ ചിന്തിക്കണ്ട. ജീവിക്ക് ഞാനില്ലേ. ആ വീഡിയോയുടെ കാര്യത്തിൽ ഒരു പ്രൂഫും കൊണ്ടുവരാൻ അവൾക്ക് കഴിഞ്ഞില്ല. നാളെ തന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കണം. ലീഗലി ഡിവോഴ്സ് ആവാൻ സമയമെടുക്കും, എന്നാലും പിരിഞ്ഞു താമസിക്കാൻ കോടതിയുടെ ഉത്തരവ് കിട്ടിയാൽ പിറ്റേന്ന് തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വച്ച് ജീവ എനിക്ക് താലി കെട്ടണം. ലീഗൽ ഡിവോഴ്സ് ഓർഡർ കൈ കിട്ടിയിട്ട് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്താൽ മതി. അച്ഛമ്മയെ കുറിച്ച് ഓർത്ത് വിഷമിക്കേ വേണ്ട. അച്ഛമ്മ ഞാൻ നോക്കിക്കൊള്ളാം. കാവ്യയുടെ പേര് പോലും മറന്നു പോകുന്ന വിധത്തിൽ ഞാൻ അച്ഛമ്മയുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കും. നമ്മൾ സ്വപ്നങ്ങളുടെ ലൈഫിലേക്ക് ഇനി അധിക ദൂരം ഇല്ല ജീവ. ജീവ, ജീവ, ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടില്ലേ? ജീവ, ഡോണ്ട് ടച്ച് മീ. ആ തലേന ഞാൻ പോയി കിടന്നാണ്. അല്ലെങ്കിൽ നീ നിന്റെ ശ്രീധന്റെ അടുത്തേക്ക് പോ. എനിക്ക് നിന്നെ കാണണ്ട. കാവ്യ കാവ്യ കാവ്യ. സ്വപ്നത്തിൽ പോലും ഇപ്പോഴും അവളെ തന്നെയല്ലേ? എന്തിനാ എന്നെ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞ? കുറച്ച് ദിവസമായി ഞാനൊരു ഫോൺ നമ്പറിന്റെ പിന്നാലെ ആയിരുന്നു എന്ന് കാവ്യക്ക് അറിയാലോ. ആ വീഡിയോ ജീവയ്ക്കും അച്ഛമ്മയ്ക്കും അയച്ച ആളെയല്ലേ സിദ്ധാർത്ഥ തേടിയത്? ആളെ ട്രേസ് ചെയ്തോ? ആളെ ഇതുവരെ കിട്ടിയില്ല. എന്നാലും അതിൽ നിന്ന് ഏതെങ്കിലും നമ്പറിലേക്ക് കോള് പോയാൽ റെക്കോർഡ് ചെയ്യാൻ ആ മൊബൈൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാത്രി അത് ഓണായി. അതിൽ നിന്ന് കോള് പോയത് ജീവയ്ക്കാ. ഞാനത് കേൾപ്പിച്ചുതരാം. കരിയറും പേരും റെപ്യൂട്ടേഷനും എല്ലാം പോയി. നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഭ്രാന്താണോ? ആ, എനിക്ക് ഭ്രാന്താ. നീ എന്നെ ഭ്രാന്തനാക്കിയത്. അപ്പോ ഈ പേടിയാണ് ജീവയുടെ ഉള്ളിൽ അല്ലേ? ഇന്നലെ എന്റെ ഭാഗം ചിന്തിച്ചു തുടങ്ങിയിരുന്നു ജീവയെന്ന് എനിക്ക് ഉറപ്പാ. പെട്ടെന്ന് പെട്ടെന്നൊക്കെ തകിടം മറിഞ്ഞ് വയലന്റ് ആയതിനു പിന്നിൽ ഈ ഭീഷണിയായിരുന്നു. ഈ ഭീഷണിയെ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതോടെ ജീവയുടെ കരിയർ നശിക്കും. എന്ത് ഫുൾ വീഡിയോയെ കുറിച്ചാ സിദ്ധാർത്ഥി പറയുന്നത്? ഞാൻ തെറ്റിയതെന്ന് നിങ്ങളും വിശ്വസിച്ചു തുടങ്ങിയോ? എന്നല്ല ഞാൻ പറഞ്ഞത്. ഫുൾ വീഡിയോ ലോകം കണ്ടാൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഞാൻ ഷോക്ക് അടിച്ചു വീണതാണെന്നും ശ്രീ എന്നെ കട്ടിലിൽ കിടത്തിയത് മുഖത്ത് വെള്ളം തളിച്ചുണർത്താനാണെന്നും അതോടെ വ്യക്തമാവും. എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ വീഡിയോ മാത്രമേ എനിക്ക് മാനക്കേടുണ്ടാക്കൂ. എഡിറ്റ് ചെയ്ത വീഡിയോ കൊണ്ട് നാണക്കേട് കാവ്യക്കല്ല, ജീവയ്ക്ക.
നിങ്ങൾ അഭിനയിച്ച പരസ്യവും ഇപ്പോഴത്തെ ക്ലിപ്പിംഗ്സും ചേർന്നൊരു വീഡിയോ ഇന്റർനെറ്റിലെത്തിയാൽ അതിലുള്ളത് കാവ്യാണെന്ന് ആരും പറയില്ല. ജീവയുടെ ഭാര്യയും കാമുകനുമാണെന്നേ പറയൂ. അവന്റെ പുരുഷത്വത്തെ കൂടി കുറ്റം പറയും ഇന്ന് ജയ് വിളിക്കുന്ന ആരാധകർ. ആ വീഡിയോ ലീക്കാവുന്നത് വലിയ അപകടമാണ്. ഒരുപക്ഷെ അത് കഴിഞ്ഞാലും കാവ്യയുടെ ഇന്നസെൻസ് ജീവയുടെ മുന്നിൽ തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ നാട്ടുകാരൊരിക്കലും ജീവയുടെ ഭാര്യയെ വിശ്വസിക്കില്ല. കുട്ടിക്കാലം മുതലേ ഉള്ള അവന്റെ മനസ്സിലെ ആഗ്രഹവും വാശിയും ഒക്കെയാ അവനെ ഇന്നത്തെ ജീവിയാക്കിയത്. ആ സ്ഥാനത്തിന് കോട്ടം തട്ടിയാൽ അവനത് താങ്ങാനാവില്ല. എനിക്കറിയാം, താരപരിവേഷം കൈവിട്ടാൽ പിന്നെ കണ്ണേട്ടനില്ല. ഞാൻ കാരണം ഉണ്ടായ മാനക്കേട് തന്നെ. പക്ഷേ അതിന്റെ തീവ്രത കുറയ്ക്കാൻ എനിക്ക് പറ്റും, എനിക്കേ പറ്റൂ. ഇന്നലെ മുതൽ ഞാനൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. സിദ്ധാർത്ഥി ഫോൺ സംഭാഷണം കൂടി കേൾപ്പിച്ചതോടെ ഞാനത് ഉറപ്പിച്ചു. എന്താ കവി? ഞാനത് പറയുന്നില്ല, ചെയ്തു കാണിച്ചു തരാം. കാവ്യ കടുങ്കയൊന്നും കാണിക്കരുത്. ഏ, വിവേകമുള്ളവരൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല സിദ്ധാർത്ഥ്. പകരം അവർ മരിച്ച് ജീവിക്കും. എനിക്ക് അച്ഛമ്മയെ ഒന്ന് കാണണം ഡോക്ടർ. വെന്റിലേറ്റർ നീക്കിയെങ്കിലും കണ്ടീഷൻ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. തൽക്കാലം കാണാതിരിക്കുന്നത് നല്ലത്. എനിക്കൊന്ന് കണ്ടേ പറ്റൂ ഡോക്ടർ, പ്ലീസ്. ശരി, പക്ഷേ പേഷ്യന്റിനെ ഉണർത്താനോ സംസാരിക്കാനോ ശ്രമിക്കരുത്. ഒരിക്കലുമില്ല ഡോക്ടർ. എന്നാ കണ്ടോളൂ. എന്നോട് ക്ഷമിക്കണം, അച്ഛമ്മ എന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ ഒരിക്കലും എന്നെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ ഈ തീരുമാനത്തെ അച്ഛമ്മ മനസ്സിലാക്കോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അച്ഛമ്മയുടെ കണ്ണൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സൽപേരും അഭിമാനവും നിലനിർത്താൻ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. അച്ഛമ്മ ഒരിക്കലും ആഗ്രഹിക്കാത്ത തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഡോക്ടർ, കഴിയുമെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ കുട്ടി? അച്ഛമ്മയുടെ പ്രോഗ്രസ് എന്റെ ഭർത്താവിനെ വിളിച്ച് പറയുന്നതിനോടൊപ്പം എന്നെയും വിളിച്ച് പറയണം. അതെന്താ കുട്ടി, ജീവയ്ക്കൊപ്പമല്ലേ താമസിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്. അതെന്താ
കുട്ടി ജീവയ്ക്കൊപ്പമല്ലേ താമസിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്. ദേവേദ എല്ലാം എന്നോടും കൂടി ഒന്ന് പറയണം. ശരി. സാറിന് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഫുൾ വീഡിയോ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഇട്ടിട്ട് അതിന്റെ ലിങ്ക് ഞാൻ സാറിന് അയച്ചുതരാം. എന്തു പറയുന്നു? ഇനിയും ആ വഞ്ചക്ക് സാറിനോടൊപ്പം തുടർന്നാൽ അവളുടെ തനിനിറം എന്താണെന്ന് ലോകം മുഴുവനും അറിയും. വരുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ നീ എന്നോട് കാണിച്ച സ്നേഹം സത്യമായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞ കാവ്യയ്ക്ക് ഒരിക്കലും എന്നെ ചതിക്കാനാവില്ല.